ദില്ലിയിൽ തന്നെ ആശങ്കയുണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആരോഗ്യ പ്രവർത്തകർക്ക് കൂട്ടത്തോടെ കോവിഡ് സ്ഥിരീകരിക്കുന്നതാണ്. ദില്ലിയിൽ 50 മലയാളി നഴ്സുമാർക്ക് ഇക്കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോവിഡ് ബാധിച്ചു. ഇവർക്ക് ആവശ്യമായ നിരീക്ഷണ സൗകര്യങ്ങൾ ഇവരെ ക്വാറന്റീനിൽ വിടുന്നുണ്ടെങ്കിലും അതിനൊന്നും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്നുള്ളൊരു പരാതി വളരെ വ്യാപകമായി വരികയാണ്. ആ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ 20,000 മലയാളി നഴ്സുമാർ വിവിധ ആശുപത്രികളിലായി ജോലി ചെയ്യുന്നുവെന്നാണ് കണക്ക്. ഇതുവരെ ദില്ലിയിൽ മാത്രം 50 മലയാളി നഴ്സുമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ദില്ലിയിൽ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ രോഗം വ്യാപിക്കുന്നത് മലയാളി നഴ്സുമാർക്കിടയിലും വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഐസൊലേഷനിൽ പോകേണ്ട സാഹചര്യങ്ങളാണ് പലർക്കും വെല്ലുവിളിയാകുന്നത്. പലയിടങ്ങളിലും ഐസൊലേഷനായി താൽക്കാലിക സൗകര്യം മാത്രമാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ പല സ്വകാര്യ ആശുപത്രികളും നിരീക്ഷണത്തിൽ കഴിയുന്ന നഴ്സുമാർക്ക് വേണ്ടത്ര സൗകര്യം ഒരുക്കുന്നില്ലെന്നുള്ള പരാതിയും ഉയരുന്നു. ക്വാറന്റൈൻ ചെയ്തവരെ പോലും പ്രോപ്പറായിട്ട് ഓരോ റൂമുകളിലും 10-12 പേര് വരെയുള്ള ചെറിയ ബിൽഡിങ്ങുകളിൽ പോലും 100 പേരോളം ആൾക്കാരെ ഒന്നിച്ച് ആണ് താമസിപ്പിച്ചേക്കുന്നത്. തിങ്ങി പാർക്കുന്നത് കാരണം കൊണ്ട് നഴ്സുമാരെല്ലാവരും വലിയ ടെൻഷനിലാണ്. ക്വാറന്റൈൻ ചെയ്തേക്കുന്നവർക്ക് പ്രോപ്പറായിട്ട് ഫുഡില്ല എന്നുള്ള പരാതികൾ പരക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കോവിഡ് വരുമോ എന്നാണ് നഴ്സുമാരുടെ ആശങ്ക. രോഗം സ്ഥിരീകരിക്കുന്നതോടെ നിരവധി ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിലേക്ക് പോകേണ്ട സാഹചര്യം ദില്ലിയിലെ ആശുപത്രികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിസങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർ കടന്നുപോകുന്നത്. ഇതിനിടയിൽ പല സ്വകാര്യ ആശുപത്രികളും ശമ്പളമടക്കം വെട്ടിച്ചുരുക്കാനുള്ള തീരുമാനമെടുത്തതോടെ നഴ്സിംഗ് സമൂഹം ആശങ്കയിലാണ്. ദില്ലിയിൽ നിന്നും ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.